മൊബൈൽ നമ്പർ ഇല്ലാതെ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ മൊബൈലിൽ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന റൗണ്ട് ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ബഫറിംഗ് കാണാൻ പറ്റും. അതിനുശേഷം നമ്മളുടെ ഫോണിൻ്റെ ലോക്ക് ഒന്ന് നമ്മൾ മാറ്റിക്കൊടുക്കണം. അതിനുശേഷം ബഫറിംഗ് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഇമെയിൽ ഓർ ഫോൺ, അത് ഓൾറെഡി ഉള്ളവർക്കാണ്. അപ്പോൾ നമ്മൾ പുതിയതായി ക്രിയേറ്റ് ചെയ്യുമ്പോൾ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് ഫോർ മൈ സെൽഫ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിൽ നമ്മൾ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സെക്കൻഡ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മളുടെ മെയിലിൻ്റെ നെയിമായിട്ട് വരിക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൽ എന്താണോ വരേണ്ടത്, ഇവിടെപ്പോൾ ഞാൻ ഹാപ്പി ടോക്സ് എന്നുള്ള അതിൻ്റെ ചാനലിൻ്റെ പേരാണ് കൊടുക്കുന്നത്, ഹാപ്പി ടോക്സ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ ഒന്ന് എഴുതി കാണിക്കും. അപ്പോൾ താഴെ കാണുന്ന സജഷനാണ് നമ്മൾ എടുക്കേണ്ടത്, ഹാപ്പി ടോക്ക് 09 എന്നുള്ള സജഷനാണ് എടുക്കേണ്ടത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. നമ്മളൊരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കണം, നമ്പറും ഉണ്ടായിരിക്കണം, അതിൽ ലെറ്റേഴ്സും ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ നമ്പർ മാത്രം കൊടുത്താൽ അത് കറക്റ്റ് ആവില്ല. നമ്മൾ നമ്പറിൻ്റെ കൂടെ തന്നെ നമ്പറും കൊടുക്കണം, എന്തെങ്കിലും ഒരു ലെറ്റേഴ്സും നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ സ്ട്രോങ് പാസ്വേഡ് ആവുള്ളൂ. ഞാനിവിടെ ഹാപ്പി ടോക്സ് 1 2 3 എന്നാണ് കൊടുക്കുന്നത്, 1 2 4 4 എന്ന്. ഓക്കെ, അതിനുശേഷം നമുക്ക് കുറേ കണ്ടീഷൻസ് ചോദിക്കും. അപ്പോൾ യെസ് ഐ ആം ഇൻ എന്നുള്ള ടാബ് ലാസ്റ്റ് കാണുന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത പേജ് ഓപ്പൺ ആയിട്ട് വരും, അതിൽ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കാണുന്നതാണ് നമ്മളുടെ മെയിൽ ഐ ഡി കേട്ടോ, അതാണ് നമ്മളുടെ മെയിൽ ഐ ഡി. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം പ്രൈവസി എല്ലാം അഗ്രി ചെയ്ത് കൊടുക്കുക. പ്രൈവസി അഗ്രി ചെയ്ത് കൊടുക്കുമ്പം നമുക്കിതാ ഇങ്ങനത്തെ ഒരു പേജാണ് കാണാൻ പറ്റുക. ഗൂഗിൾ സർവീസസിലേക്ക് പോവും. അതിനുശേഷം നമ്മളുടെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ആയിട്ട് വരും. അതിൽ നമ്മൾ ടോപ്പിൽ നമ്മൾ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പം കുറച്ച് ഓപ്ഷൻസ് കാണും. അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐ ഡി ഉണ്ടാവും. എൻ്റെ ഐ ഡി ഇതിവിടെ കാണുന്നുണ്ട്, ഹാപ്പി ടോക്സ് എന്ന് പറയുന്ന ഐ ഡി. ഇതാണിപ്പോൾ ഓപ്പണായി കിടക്കുന്നത്, എൻ്റെ ഐ ഡിയാണ് ഓപ്പണായി കിടക്കുന്നത്. അപ്പോൾ അവർ ഫസ്റ്റ് ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവും, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളുടെ ഐ ഡി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്ന് ആർക്കെങ്കിലും മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് മെയിൽ ചെയ്ത് ടെസ്റ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു മെയിൽ ആദ്യം വന്ന് കിടക്കുന്നുണ്ടാവും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഉടനെ. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പോസ് എന്നുള്ള ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രം നമ്മളുടെ അഡ്രസ്സ് വരും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളിന് ഒരു abc@123gmail.com എന്നുള്ള ഒരു ജസ്റ്റ് ഒരു മെയിൽ ഞാൻ ടൈപ്പ് ചെയ്യണം, 2 എന്നുള്ളവിടെ. അപ്പോൾ 2 എന്നുള്ളവിടെയാണ് നമ്മൾ ആർക്കാണ് അയക്കണത് അത് വരിക. അപ്പം അത് സെൻഡ് ആയിട്ടുണ്ടാവും, താഴെ നമുക്ക് സെൻഡ് എന്ന് കാണാൻ പറ്റും. ഇനി നമുക്കത് ചെക്ക് ചെയ്യാൻ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇതിൽ പോയിട്ട് സെൻഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെൻഡ് ആയത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. നമുക്ക് മൊബൈൽ നമ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.